നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മാർക്കറ്റിംഗ് അഥവാ MBA ബിരുദമെടുത്താൽ നമ്മുടെ നാട്ടിലെ പല ചെറുപ്പക്കാരും ചേക്കേറുന്നത് ഉന്നത സാങ്കേതിക രംഗത്തേക്കാണ്. എന്നാൽ പഠിച്ചത് അത്രയും മൃഗസംരക്ഷണ സംരംഭക രംഗത്ത് മുടക്കിയ ഒരു ചെറുപ്പക്കാരനുണ്ട്, മരഞ്ഞാട്ടുപള്ളി തെങ്ങിൻതോട്ടത്തിൽ വീട്ടിൽ മാത്തുക്കുട്ടി. പന്നിക്കുട്ടന്മാരും പോത്തിൻകുട്ടന്മാരും ഇറച്ചിക്കോഴികളും ഒക്കെയായി വികസിക്കുന്ന കൃഷി മാതൃകകൾ, വാങ്ങലിലും വിൽക്കലിലും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, വിണ്ണിൽ തൊട്ടു നിൽക്കുന്ന അറിവുകളും മണ്ണിൽ തൊട്ടു നിൽക്കുന്ന സത്യങ്ങളും കാണാം. മരങ്ങാട്ടുപള്ളി TJT ഫാമിൽ നിന്നും ഹരിതം സുന്ദരം. വിദ്യയിലൂടെയും വേദനയിലൂടെയും നേടിയ അറിവുകൾ മണ്ണിൽ സാക്ഷാത്കരിക്കുമ്പോഴാണ് ഓരോ ബിരുദധാരിയും വിജയിക്കുന്നത്. അത് കേരളത്തിലെ ഓരോ കർഷകരും പിന്തുടരേണ്ട മാതൃക കൂടിയാണ്. കാണാം ഈ ആഴ്ച ഹരിത കേരളം മിഷൻ ഹരിതം സുന്ദരം മരങ്ങാട്ടുപള്ളിയിൽ നിന്ന്. പാലക്കാട്ടു മലകേറി തെങ്ങിൻ തോട്ടത്തിലേക്ക് ചെന്നു. തെങ്ങുകൾ കുറവെങ്കിലും തെങ്ങിൻ തോട്ടം തറവാട് പ്രസിദ്ധമാണ്. മലയെ ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന പൊടിപിടിച്ച വഴികളാണ് എവിടെയും എന്നും എപ്പോഴും പ്രവർത്തനം നടക്കുന്ന ഭൂമിക. നേരത്തെ പറഞ്ഞതുപോലെ മാത്തുക്കുട്ടി കാത്തുനിന്നു. ആ കരം ഗ്രഹിച്ച് നേരെ ചെന്നത് തറവാട്ടിന്റെ പൂമുറ്റത്തേക്ക്. ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഈ തറവാടിന്. പരമ്പരാഗതമായി കൃഷിക്കാർ, അപ്പനപ്പൂപ്പന്മാർ കിണഞ്ഞു ശ്രമിച്ച് സ്വർഗീയമാക്കിയ ഭൂമിക. പച്ചത്തഴപ്പുകളാണ് എവിടെയും. തെങ്ങും ജാതിയും പ്ലാവുമൊക്കെ എവിടെയും പടർന്നു നിൽക്കുന്നു. തലമുറകൾ പിന്നിട്ടപ്പോൾ തെങ്ങിൻ തോട്ടത്തിൽ ഒരു നായകനെത്തി, ഇളം തലമുറക്കാരൻ മാത്തുക്കുട്ടി. പഠിച്ചത് MBA ബിരുദം. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഒക്കെയും സ്വായത്തമാക്കിയെങ്കിലും അത് വാഹന മേഖലയിലായിരുന്നു ആദ്യം. ഉയർന്നുയർന്നു പോകുമ്പോഴും മാത്തുക്കുട്ടിക്ക് ചെറിയ ഭയം ഉള്ളിലുണ്ടായിരുന്നു. മണ്ണിൽ തൊട്ടു നിൽക്കുന്ന സത്യങ്ങളിൽ ചെന്നു തൊടാനുള്ള അഭിനിവേശമായിരുന്നു മനസ്സിലാകെ. ഒടുവിലത് ഈ ഭൂമിയിൽ തന്നെ മാത്തുക്കുട്ടി സാക്ഷാത്കരിച്ചു. ചെറു ഫാം തുടങ്ങിയപ്പോൾ അതിന്റെ മാലിന്യ നിർമാർജനം വലിയ പ്രശ്നമായി വന്നു. അതൊക്കെയും ഉപയോഗയോഗ്യമാക്കാനായിരുന്നു മാത്തുക്കുട്ടിയുടെ പ്ലാൻ. അങ്ങനെയാണ് പന്നിക്കുട്ടന്മാർ മനസ്സിലേക്കെത്തിയത്. ഒന്നും രണ്ടും പിന്നീട് ഡസനായി വളർന്നു. ഒടുവിലത് 400 എന്ന സംഖ്യയിൽ എത്തി നിൽക്കുന്നു. പന്നിക്കുട്ടന്മാർക്കായി വിശാലമായ സൗകര്യങ്ങളാണ് മാത്തുക്കുട്ടി തെങ്ങുംതോട്ടത്തിൽ ഒരുക്കിയത്. 500 പന്നികളെ പാർപ്പിക്കുവാനുള്ള വിശാലമായ ഒരു കൂടാരം തന്നെ ആദ്യം പണിതു. വരാഹങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ ഉറച്ച കോൺക്രീറ്റ് തറകൾ തന്നെ തീർത്തു. ഗ്രൂപ്പുകളായിട്ടാണ് പന്നികളെ പാർപ്പിക്കുക. പ്രത്യേകമായി പ്രസവക്കൂടും വിശ്രമക്കൂടും ഒക്കെ തീർത്തു. 30 ചതുരശ്ര അടി മുതൽ 150 ചതുരശ്ര അടി വരെ വിവിധ വിസ്തീർണത്തിലുള്ള കൂടുകൾ, അവിടെയൊക്കെയും പന്നികളുടെ പെരുക്കം. മൊത്തം 6000 ചതുരശ്ര അടി വരും പന്നിക്കൂടാരം. വെയിലിന്റെ വീറിനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളുടെ മേൽക്കൂരയുണ്ട്. അകത്തൊക്കെയും കള്ളി തിരിച്ചാണ് പന്നികളെ പാർപ്പിക്കുക. പന്നി വളർത്തലിൽ കാലത്തിനൊത്ത തന്ത്രങ്ങൾ വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നു മാത്തുക്കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ പന്നി പ്രജനനത്തിനും പന്നി കൊഴിപ്പിക്കലിനും പ്രത്യേകം പ്രത്യേകം തന്ത്രങ്ങൾ പയറ്റി. പ്രജനനം ഒരു പ്രത്യേക കലയാണ്. വർഗശുദ്ധി അതിൽ പ്രധാനമാണ്. ലോകോത്തര പന്നിക്കുട്ടന്മാരെ കൂടാരത്തിലെത്തിക്കുവാൻ മാത്തുക്കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചു. ഐക്യനാടിന്റെ പ്രിയതാരമായ ഡ്യൂറോക് പന്നിയായിരുന്നു ആദ്യം എത്തിച്ചത്. താരതമ്യേന കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചിയാണ് ഡ്യൂറോക്കിന്റെ. ഡ്യൂറോക്ക് എത്തിയപ്പോൾ ചിത്രം ആകെ മാറി എന്ന് വേണം പറയാൻ. പന്നികൾ ഏറെയുണ്ടെങ്കിലും ശീമപ്പന്നി എന്ന പേര് അവകാശപ്പെടാനുള്ളത് ലാർജ് വൈറ്റ് യോർക്ക്ഷയറിനാണ്. പേരുപോലെ തന്നെ ലാർജ് വൈറ്റാണ് അവൻ. ആകാരത്തിൽ ഭീമൻ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സന്തതികൾ. ഇളം റോസാദള വർണ്ണമാണ് ആ മേനി. ഉയർന്നു നിൽക്കുന്ന ചെവികളുണ്ട്. എളുപ്പത്തിൽ തൂക്കം വെക്കുന്നവരാണ് ലാർജ് വെയ്റ്റും ലാൻഡ്രീസും. 9 മാസം കൊണ്ട് തന്നെ 100 കിലോയ്ക്കപ്പുറം ഇറച്ചിഭാരം എത്തിക്കും.
ഫരോയിങ് ഷെഡാണ് പന്നിപ്രജനനത്തിൽ ആദ്യം നിർമ്മിക്കേണ്ടത്. അക്കാര്യമൊക്കെ സമൃദ്ധമായി നിർവഹിക്കുവാൻ മാത്തുക്കുട്ടി രംഗത്തെത്തി. ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് പന്നികളുടെ പ്രസവമുറി. സാധാരണഗതിയിൽ 14 മുതൽ 16 വരെ മുലക്കാമ്പുകൾ പന്നികൾക്കുണ്ടാകും. മുലക്കാമ്പുകളുടെ അഴകും ഘടനയും സ്ഥാനവും നോക്കിയാണ് പന്നികളുടെ തെരഞ്ഞെടുപ്പ്. മികച്ച മാതൃഗുണമുള്ള പന്നികളെ അങ്ങനെയാണ് കണ്ടെത്തുക. ആൺപന്നികൾക്ക് പ്രത്യേക ഇടമാണ്. 3 മാസവും 3 ആഴ്ചയും 3 ദിവസവുമാണ് പന്നികളുടെ ഗർഭകാലം. കൃത്യമായി പറഞ്ഞാൽ 114 ദിവസം. പ്രസവിച്ചാൽ ഉടൻ തന്നെ പാൽ നൽകുവാനാണ് തള്ളപ്പന്നികൾ ശ്രദ്ധിക്കാറുള്ളത്. എങ്കിലും കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിയാൽ എല്ലാവർക്കും ഒരേപോലെ പാൽ കിട്ടി എന്ന് വരില്ല. തള്ളപ്പന്നി മറിഞ്ഞ് പുറത്തേക്ക് വീണാൽ കുഞ്ഞുങ്ങൾ ചാകാനും ഇടയുണ്ട്. അതിനാണ് ഗാഡ്രെയിൽ ഉൾപ്പെടെയുള്ള പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് നീന്തി അപ്പുറം കടക്കാം. തള്ളപ്പന്നി മറിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പുറത്തേക്ക് വീഴില്ല. പുറത്തേക്കെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് റെയിലിലൂടെ ഊർന്ന് പാൽ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. 14 മുലക്കാമ്പുകളിലൂടെയും വാത്സല്യം ചുരത്തി അവർ കുഞ്ഞുങ്ങളെ പരിപാലിച്ചുകൊള്ളും. 30 മുതൽ 35 ദിവസം വരെ അവർക്ക് അമ്മയുടെ പാൽ തന്നെ നൽകും. 35-ാം ദിവസമാണ് വീനിങ് അഥവാ മാറ്റൽ പ്രക്രിയ. മാറിയാൽ പിന്നെ അവർക്ക് മറ്റൊരു തീറ്റക്രമമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാൽപ്പൊടിയാണ് ആദ്യം നൽകുക. ചെറു ചൂടുവെള്ളത്തിലേക്ക് അത് ലയിപ്പിച്ച് പന്നിക്കുട്ടന്മാർക്ക് തരാതരം പോലെ നൽകുവാൻ ജീവനക്കാരുണ്ട്. കുറഞ്ഞത് 3 പ്രസവം ആണ്ടിൽ നടക്കുക എന്നതാണ് തെങ്ങിൻ തോട്ടത്തിലെ ഒരു കണക്ക്. ഉയർന്ന പ്രോട്ടീനുള്ള പാൽ നൽകുന്നതോടെ പന്നിക്കുട്ടന്മാർ തടിച്ചു കൊഴുക്കും. 12 മുലക്കാമ്പുകൾ എന്ന മാതൃകാ ലക്ഷണമുള്ള പന്നികളും കൂട്ടത്തിലുണ്ടാവും. കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിയാൽ അവർക്ക് വിളർച്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്. അക്കാര്യത്തിനും പോംവഴിയുണ്ട് തെങ്ങിൻ തോട്ടത്തിൽ. ഇരുമ്പ് സത്തിൻ്റെ ഇഞ്ചക്ഷൻ ആദ്യം മുതൽ നൽകും. 2-ാം ദിവസവും 7-ാം ദിവസവുമാണ് ഇരുമ്പിൻ്റെ ഇഞ്ചക്ഷൻ. അക്കാര്യങ്ങളുടെ മേൽനോട്ട ചുമതല മാത്തുക്കുട്ടി തന്നെ ഏറ്റെടുക്കും. തേറ്റ പന്നിക്കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നമാണ്. ഉയർന്ന തേറ്റയുണ്ടെങ്കിൽ അവർ അനുസരിച്ചു എന്ന് വരില്ല. മാത്രവുമല്ല പലപ്പോഴും തീറ്റ പാഴാക്കുകയും ചെയ്യും. കുഞ്ഞിലെ തന്നെ തീറ്റ മുറിച്ചു കളയുകയാണ് പരിഹാരം. അതിനായി കട്ടർ ഉൾപ്പെടെയുള്ള പ്രത്യേക ഉപകരണങ്ങൾ തെങ്ങിൻ തോട്ടത്തിലുണ്ട്. തേറ്റ മുറിക്കുവാൻ പ്രത്യേക വൈദഗ്ധ്യം വേണം. ഓരോ വശത്തും 2 ജോടി പല്ലുകളുണ്ട്. മൊത്തം 8 പല്ലുകളുടെ അഗ്രഭാഗങ്ങൾ മുറിച്ചു കളയുകയാണ് തേറ്റ മുറിക്കൽ രീതി. തേറ്റ മുറിച്ച് ഇരുമ്പുസത്തിൻ്റെ ഇഞ്ചക്ഷന് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് പാൽപ്പൊടി തീറ്റയിലേക്കാണ് പന്നിക്കുട്ടന്മാർ മാറുക. അതങ്ങനെ 2 ആഴ്ച പിന്നിട്ടാൽ പിന്നീട് ക്രീപ്പർ തീറ്റയിലേക്ക് കയറും. ക്രീപ്പർ തീറ്റയും പിന്നിട്ട് വരുമ്പോഴേക്കും പന്നികളെ വേർതിരിക്കും. പ്രജനനത്തിനുള്ളവ പ്രത്യേകം, കൊഴുപ്പിക്കുവാനുള്ള പ്രത്യേകം. പ്രജനനത്തിനുള്ള പന്നിക്കുട്ടന്മാർക്ക് ഖരരൂപത്തിലുള്ള ആഹാരമാണ് നൽകുക. സാന്ദ്രീകൃത തീറ്റ കൃത്യമായ അളവിൽ പന്നിക്കുട്ടന്മാരുടെ മുന്നിലെത്തും. ശാരീരിക ആവശ്യങ്ങൾ നിലനിർത്തുവാനായി മിനിമം 2 കിലോ തീറ്റ ഓരോ പന്നികൾക്കുമുണ്ട്. പിന്നീട് പ്രജനനം കഴിഞ്ഞവ, ഗർഭിണിയായവ എന്നിവയെ നോക്കിയാണ് തീറ്റ മെച്ചപ്പെടുത്തുക. മരങ്ങാട്ടുപള്ളി TJT ഫാമിന്റെ നായകൻ ശ്രീ മാത്തുക്കുട്ടി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം മാത്തുക്കുട്ടി. നമസ്കാരം സർ. ഈ പാലക്കാട്ടുമല കയറി വരുന്ന ഒരു മാത്തുക്കുട്ടിയെ കണ്ടിങ്ങനെ മൂക്കത്ത് വരലെടുക്കാറുണ്ട്. ഈ MBA ഒക്കെ പഠിച്ച പയ്യന് എന്നാലും അവൻ അവസാനം ഈ ഫാമിൽ വന്നല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വലിയ പ്രശ്നങ്ങളില്ല ആളുകൾക്ക്. കാരണം മനസ്സിലായി ഇതിന്റെ കാര്യങ്ങൾ. അതെ അതെ, തീർച്ചയായിട്ടും. എന്നാലും മാത്തുക്കുട്ടിക്ക് സ്വയം ഒരു അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ എങ്ങനെ ഈ രംഗത്ത് വന്നിട്ടു, അതായത് BMW കാറ്, ഓടി കാറ്, ഇതിൻ്റെയൊക്കെ മാർക്കറ്റിംഗ് രംഗത്ത് നിന്ന ഒരു മനുഷ്യൻ ഞാൻ എങ്ങനെയാണ് ഈ പശുവിനെയും പോത്തിനെയും എരുമയെയും ഒക്കെ പിടിച്ചുകൊണ്ട് ഞാൻ നടക്കേണ്ടി വന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും ഇപ്പം ഒരു പിന്നിട്ട വഴികളൊന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് തോന്നാറുണ്ട്. എങ്കിലും ഒരു നിമിത്തം എന്ന് തന്നെ പറയാം. അതായത് ഈ ഒരു മാർക്കറ്റിംഗ് രംഗത്ത് ഒരു പ്രൊമോഷൻ സാധ്യത ഇങ്ങനെ വഴിയിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് മാത്തുക്കുട്ടി സ്വന്തമായ ഒരു വഴി തരുന്നത്. ഇല്ലേ? അതെ അതെ. ആ വഴി തെറ്റായി പോയെന്ന് തോന്നി? ഒരിക്കലും ഇല്ല. മാത്രമല്ല അത് ശരിയായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. എന്തായിരുന്നു ശരിയായിരുന്നു എന്ന് തോന്നാൻ കാരണം? അതിലെന്ന് വെച്ചാൽ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരമ്പര്യമാണ്, അല്ലെ കൃഷി നിലനിർത്തണം എന്നൊക്കെ എല്ലായിടത്തും പറയാറുണ്ട്. പക്ഷേ അത് നിലനിർത്തണമെങ്കിൽ, നമ്മുടെ പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ സമയം അല്ലെ ആ ഒരു സമയത്ത് എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഇനി ഒരു ഡിസിഷൻ എടുക്കാൻ സമയമായി. ഒന്നെങ്കിൽ പ്രൊമോഷനായിട്ട് കോർപ്പറേറ്റ് ലൈഫായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം കൃഷി അത് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റം കൊണ്ടുവരാൻ എന്നെ കൊണ്ടാകുന്നത് എന്തും. ചിലപ്പം ഫ്ലോപ്പായി പോവാം, അല്ലെങ്കിൽ രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ. മുന്നിലൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അങ്ങനെ അങ്ങ് തീരുമാനിച്ചു ഇറങ്ങി പുറപ്പെട്ടു. അവസാനം ഈ രംഗത്ത് വന്ന് രക്ഷപ്പെട്ടു.
പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായും. അപ്പോൾ ഇതിനകത്ത് പിന്നെ സാധാരണ കർഷകർ, ഇപ്പം ഞങ്ങളൊക്കെ പല ഹരിത സുന്ദരമായിട്ട് ബന്ധപ്പെട്ട് പല കർഷകരുടെ വീട്ടിൽ പോകാറുണ്ട്. പക്ഷെ അവരൊന്നും ഉപയോഗിക്കാത്ത മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് എം ബി എ പഠിച്ച മാത്തുക്കുട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതായത് മാത്തുക്കുട്ടി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല. അതായത് ഒരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് ആദ്യം കണ്ടുകൊണ്ടാണ് മാത്തുക്കുട്ടി ഇറങ്ങുന്നത്. എന്തൊക്കെയായിരുന്നു ഈ പന്നി ഫാമിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള മാർക്കറ്റിംഗ് മനസ്സിലാക്കിയത്, എങ്ങനെയാണ് മാർക്കറ്റ് മനസ്സിലാക്കി? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പന്നി ഫാമിലോട്ട് കടന്നു വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഫാമിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒന്നൊന്നര വർഷത്തിന് ഉള്ളിൽ ഞാനൊരു പ്രോസസ്സിംഗ് യൂണിറ്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ചെറിയ കൃഷികൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്കിൻ്റെ ഫാമുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു പ്രോസസ്സിംഗ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു ഘടകത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യം പിഗ്ഗറിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനൊരു അനന്ത സാധ്യതയുണ്ട്. പിഗ്ഗറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെയ്റ്റ് ഡിസ്പോസലിന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്നതല്ല എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടാണ് പിന്നെ അത് കുറച്ചുകൂടെ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് ചെയ്യാം, അത് ചെയ്താൽ അതിൻ്റെതായ സ്കോപ്പ് ഉണ്ട് എന്നൊരു തിരിച്ചറിവിലൂടെയാണ് പിന്നെ ഞാനത് ഡെവലപ്പ് ചെയ്യുന്നത്. എങ്ങനെ നോക്കിയാലും പ്രജനനത്തിനുള്ള പന്നിക്കുട്ടന്മാർ 9 മാസം എത്തുമ്പോഴേക്കും 100 കിലോ ഭാരമെത്തിയിരിക്കണം. പെൺപന്നികൾക്ക് 80 കിലോ എങ്കിലും കുറഞ്ഞത് വേണം. ലാർജ് വെയ്റ്റ് പന്നികളും ലാൻഡ്രേസും ഇണചേർന്നുണ്ടായ കുട്ടികളെ വളർത്തിയെടുത്താൽ അവർ പ്രജനനഭാരമെത്തി പിന്നീട് ടെർമിനൽ ഇണയായ ഡ്യൂറോക്കുമായാണ് സങ്കരത്തിൽ ഏർപ്പെടുക. തുടർന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ 3-വേ ക്രോസ് കുഞ്ഞുങ്ങൾ എന്നാണ് അറിയപ്പെടുക. ശീമപ്പന്നികളുടെ ഇളം റോസാതള നിറമുള്ള മേനിയിൽ പൊട്ടുകൾ പടർത്തും എന്നതാണ് 3-വേ ക്രോസ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത. കറുപ്പും ഇളം തവിട്ടും കടും തവിട്ടും വർണ്ണങ്ങളായി മേനിയിൽ പുള്ളിയും പോരും പടരും. ഡ്യൂറോക്കുമായി ഇണചേർന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇത്. 3-വേ ക്രോസ് കുഞ്ഞുങ്ങളെയാണ് ഫാറ്റനിങ് അഥവാ കൊഴുപ്പിക്കൽ പ്രക്രിയയ്ക്കായി കർഷകർക്ക് നൽകുക. തെങ്ങും തോട്ടത്തിലും പന്നി കൊഴുപ്പിക്കൽ പ്രക്രിയ പ്രത്യേകം നടക്കുന്നുണ്ട്. കൊഴുപ്പിക്കൽ പന്നികൾക്കായി പ്രത്യേക തീറ്റക്രമമാണ് മാത്തുക്കുട്ടി അനുവർത്തിച്ചിരിക്കുന്നത്. അതിനായി ഹോട്ടൽ വേസ്റ്റ് പ്രത്യേകം ശേഖരിക്കും. എന്നാൽ ഹോട്ടൽ വേസ്റ്റ് മാത്രം നൽകി ഒരു തീറ്റക്രമമില്ല. ഹോട്ടൽ വേസ്റ്റ് നന്നായി ചൂടാക്കിയാണ് പന്നികൾക്ക് നൽകുക. അതിനു മുമ്പ് തന്നെ അത് ശേഖരിക്കും. 50% ഹോട്ടൽ വേസ്റ്റ്, 20% കോഴി വേസ്റ്റ്, 15% പച്ചക്കറി വേസ്റ്റ്, 10% മുട്ട എന്നതാണ് കൊഴുപ്പിക്കൽ തീറ്റയുടെ പ്രത്യേകത. മേമ്പൊടിയായി ധാതുലവണ മിശ്രിതം കൂടി ചേരുന്നതോടെ തീറ്റ സമീകൃതമാണ്. കിഴങ്ങും ചോറും ഉൾപ്പെടെയുള്ള അന്നജം ഏറെയുണ്ട് ഹോട്ടൽ വേസ്റ്റിൽ. പന്നികളും പന്നിക്കൂടാരവും ഇറച്ചിക്കൂടാരവും ഒക്കെ വന്നതോടെ ഇറച്ചിയുടെ മറ്റൊരു രംഗത്തേക്ക് കൈതൊടാൻ മാത്തുക്കുട്ടി ചെന്നു. വിഖ്യാതമായ ബ്രോയിലർ രംഗത്തേക്കാണ് മാത്തുക്കുട്ടി ചെന്നെത്തിയത്. ബ്രോയിലർ എന്നാൽ വെൻകോപ്പ്, കോപ്പ് 400 ഇനമാണ് വിഖ്യാതമായ കോഴി. ഇറച്ചിക്കോഴികൾക്ക് നെഞ്ചിൽ കാറ്റടിക്കത്തക്കവണ്ണം വിശാലമായ കൂടാരങ്ങൾ ഒരുങ്ങി. എപ്പോഴും 2000 മുതൽ 5000 വരെ ഇറച്ചിക്കോഴികൾ കൂടാരത്തിലുണ്ടാകും. വയർ മെഷീന്റെയും വലകളുടെയും ഭദ്രമായ അതിർത്തി ഇറച്ചിക്കോഴി കൂടാരത്തിനുണ്ട്. ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളും സിൽപ്പാളിൻ ഷീറ്റുകളുമൊക്കെ ചേർന്ന് വെയിലിന്റെ വീറിനെ തടയും. ഉയരത്തിലാണ് ഇറച്ചിക്കോഴി കൂടാരത്തിന്റെ മേൽക്കൂര. കാറ്റ് അതുകൊണ്ട് തന്നെ അനായാസമായി ഒഴുകിപ്പോകും. 1.8 കിലോയ്ക്ക് മുകളിൽ വരുന്നവരാണ് ഇറച്ചിയായി മാറുക. കേവലം 36 ദിവസം കൊണ്ട് തന്നെ കോപ്പ് 400 കോഴികൾ 1.8 കിലോയ്ക്ക് മുകളിലെത്തും. അവയെ തെരഞ്ഞുപിടിച്ച് സ്ലോട്ടർ ഹൗസിലേക്ക് കൊണ്ടുവരാൻ ജീവനക്കാരുണ്ട്. പ്രത്യേക ക്രേറ്റുകളിലാക്കി അവയെ എത്തിച്ചാൽ പിന്നീട് സ്ലോട്ടർ പ്രക്രിയ നടക്കും. ശാസ്ത്രീയമായാണ് കോഴിയിറച്ചി തയ്യാർ ചെയ്യുക. ഹലാൽ രീതിയിൽ രക്തം മുഴുവൻ വാർന്നു പോകത്തക്കവണ്ണം കില്ലിംഗ് കോൺസ്റ്റാൻഡിലേക്കാണ് കോഴികൾ ആദ്യമെത്തുക. അവിടെ നിന്നും അത് ഡീഫെതറിംഗ് യൂണിറ്റിലേക്ക് മാറും. പിന്നീട് ചെറു ചൂടുവെള്ളത്തിൽ സ്കാൽഡിംഗ് ചേംബറിൽ എത്തിയാൽ കോഴിയിറച്ചി പരുവപ്പെടുത്താൻ തയ്യാറാകും. കൃത്യമായ വാഷിങ്ങും ശുചീകരണ പ്രക്രിയയും കഴിയുന്നതോടെ ഇറച്ചി മുറിച്ച് പരുവപ്പെടുത്താൻ തയ്യാർ. കട്ടിംഗ് മെഷീനിൽ കയറുന്നതോടെ ഉപഭോക്താക്കളുടെ താല്പര്യമനുസരിച്ച് ഇറച്ചി രൂപപ്പെടുത്തുവാൻ കഴിയും. കറിക്കട്ട്, ഫാറ്റ്, തൈ അങ്ങനെ പ്രത്യേകം പാക്കുകളിലായി കോഴിയിറച്ചി മാർക്കറ്റുകളിലെത്തും. ഇറച്ചിക്കോഴികളുടെയും പന്നിക്കുട്ടന്മാരുടെയും സാമ്രാജ്യത്തിലേക്ക് മറ്റ് ഇറച്ചി താരങ്ങളെ കൂടി കൊണ്ടുവരുവാൻ മാത്തുക്കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചു. പോത്തിൻകുട്ടന്മാരാണ് പിന്നീട് സ്ഥാനം പിടിച്ചത്. അവർക്കായി പ്രത്യേകം കൂടാരങ്ങൾ ഒരുങ്ങി. മുറയാണ് പ്രധാന പോത്തിനം. 9 മാസം കൊണ്ട് തന്നെ അവരെ 150 കിലോ ഭാരത്തിന് അപ്പുറത്തേക്ക് എത്തിക്കുന്നതാണ് രീതി. പറമ്പിലെ പുല്ലും പുളിയരിപ്പൊടിയും ഒക്കെയാണ് മുറ പോത്തിൻകുട്ടന്മാരുടെ തീറ്റ. വെള്ളം സമൃദ്ധമായി വേണം. കന്നിനെ കയം കാണിക്കരുത് എന്നാണല്ലോ ചൊല്ലി. കയമില്ലെങ്കിലും എപ്പോഴും അവർക്ക് നനഞ്ഞു കുതിരാൻ സൗകര്യമുണ്ട്. ചിതറി വീഴുന്ന ജലധാരയിൽ കുളിച്ച് സുഖിച്ച് അവർ അങ്ങനെ നിൽക്കും. തെങ്ങും തോട്ടത്തിലെ ഹരിത പ്രപഞ്ചം കുറച്ചുകൂടി വിസ്തൃതമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് മാത്തുക്കുട്ടി. കഴുതകൾ ഇതിനകം തന്നെ 1 ജോടി എത്തി. കഴുതകൾ വെറും കഴുതകളല്ല എന്ന് മാത്തുക്കുട്ടിക്കറിയാം. ചുമടുൾപ്പെടെയുള്ള ധാരാളം ജോലികൾ ചെയ്യുവാൻ കഴുതകൾക്കാകും.
ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിച്ച് അവർ എത്തേണ്ടടുത്തെല്ലാം എത്തും. കഴുതപ്പാൽ ഉന്നതമായ സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ്. അത്തരത്തിൽ കൂടി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വിപുലീകരിക്കുവാൻ മാത്തുക്കുട്ടി തയ്യാറെടുക്കുന്നുണ്ട്. ഉയർന്നും താഴ്ന്നും വരുന്ന ഇറച്ചി വിപണിയും കോവിഡാനന്തര സാഹചര്യങ്ങളുമൊക്കെ കണക്കിലെടുത്ത് വേണം മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മെനയാൻ. അതൊക്കെയും ഒരു MBA ബിരുദധാരിയോട് പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല. മാത്തുക്കുട്ടിയുടെ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ വീണ് പോയവർ നിരോധിയാണ്, പ്രത്യേകിച്ചും പാലക്കാട്. വീണ് പോയവരൊന്നും പറയത്തില്ല, നമ്മൾ നല്ല സേവനം നല്ല രീതിയിൽ, അതായത് ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ. ഇപ്പം എന്തൊരു ഇപ്പം ഒരു ഒരു തക്കാളി അല്ലെ, വെണ്ട അല്ലെങ്കിൽ പന്നിയിറച്ചി, കോഴിയിറച്ചി, അത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു പുളിമുട്ടിയും വെച്ച ഒരു ചെറിയ കൈയിൽ കൊണ്ട് കൊടുത്ത് വെട്ടുന്ന രീതിയിൽ നിന്നും മാറി അത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊഫഷണൽ അപ്രോച്ചിൽ നമ്മൾ സമീപിച്ചപ്പോൾ ആളുകൾ നമ്മളെ അംഗീകരിച്ചു. അതേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എവിടെയൊക്കെ കടയുണ്ട് മാത്തുക്കുട്ടി? കടകളെന്ന് വെച്ചാൽ നമുക്കൊരു പാലായിൽ എടുക്കുവാണെങ്കിൽ ഒരു 20 കിലോമീറ്റർ റേഡിയസിലാണ് നമ്മുടെ ഷോപ്പുകളെല്ലാം ഉള്ളത്. ഏകദേശം ഒരു 6-7 ഷോപ്പുകളുണ്ട് പല പല. അത് മീറ്റ് സ്റ്റാളുകളുണ്ട്, പിന്നെ ഓർണമെൻ്റൽ ഐറ്റംസിൻ്റെ സ്റ്റാളുണ്ട്, പിന്നെ ഫിഷിങ്ങിനായിട്ട് തന്നെ അതൊക്കെ പാലായിലാണ്. TJT ഫാംസ് ഫിഷിംഗ് ഹബ്ബ് എന്നും പറഞ്ഞിട്ട് ഫിഷിങ്ങിൻ്റെ ഐറ്റംസ് എല്ലാം ആയിട്ട്, അതായത് ചൂണ്ടയാണ് ബേസിക് മെയിനായിട്ട് ചെയ്യുന്നത്, അത് ആയിട്ട് സംബന്ധിച്ച് എല്ലാ സാധനങ്ങളും. എന്തായാലും MBA പഠിച്ച കാര്യങ്ങൾ അത്രയും ഉപയോഗപ്പെടുത്താൻ മാത്തുക്കുട്ടിക്ക് പറ്റിയത് ഒരുപക്ഷെ വാഹന ഫീൽഡിനപ്പുറത്തേക്ക് ഈ മൃഗസംരക്ഷണ സംരംഭമായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം ബേസിക്കലി ഞാൻ ഒരു പക്ക ഒരു കാർഷിക ഫാമിലിയിൽ നിന്നാണ്. എൻ്റെ അപ്പൻ അപ്പൂമ്മമാരായിട്ട് കൃഷിയാണ്. ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ കൃഷി കണ്ടു വളർന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇതിനോടൊക്കെ വളരെ താല്പര്യമാണ്. പണ്ട് തൊട്ടേ ഈ വീട്ടിലാണെങ്കിലും ഒത്തിരി പന്നി, പോത്ത്, കോഴി, താറാവ് അങ്ങനത്തെ കൃഷികളുണ്ടായിരുന്നു. അതുപോലെ പച്ചക്കറി കൃഷികൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബ്ലഡിൽ ഇതുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഒരു ഗുണം ചെയ്തു. അതിനോടൊപ്പം തന്നെ MBA പഠിച്ചു, മാർക്കറ്റിംഗ് പഠിച്ചു. അതിനൊരു പ്രൊഫഷണൽ അപ്രോച്ചൂടെ ഉണ്ടായി. പക്ഷേ ഒരു ദിവസം പോലും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്തൊരു മേഖല ഇത്. അങ്ങനെയാണ്. പക്ഷേ ഇതിനാണെങ്കിൽ പോലും എല്ലാ മേഖലയിലും നമുക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അല്ലാതെ ഇപ്പം ഞാൻ രാവിലെ ഈ പറഞ്ഞ പോലെ ഉറക്കോ ഇല്ലാതെ ഊണോ ഇല്ലാതെ അങ്ങനെ ഏറ്റിരിക്കുന്ന ഒരു പതിവ് ഇവിടെ ഇല്ല. ഇപ്പം എനിക്ക് ഞാൻ അത്യാവശ്യം ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ സമയത്ത് ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യാറുണ്ട്, ഇപ്പോഴും പോകാറുണ്ട്. പിന്നെ എപ്പോഴും ഒരു പ്രസൻസ് ഉണ്ടാവും. പിന്നെ CC ക്യാമറകളുണ്ട് എല്ലായിടത്തും, അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയമില്ല. ഇതിപ്പോൾ എല്ലാം ഒരു സിസ്റ്റത്തിൽ പോകുന്നതാണ്. അപ്പോൾ മാത്തുക്കുട്ടി, ഇനി അഥവാ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏതൊരു മേഖലയായിരിക്കും? ഇനി അടുത്ത ഒരു സെക്ടർ, ഫാമിംഗ് സെക്ടർ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും? അടുത്തൊരു ഫാമിംഗ് സെക്ടർ എന്ന് വെച്ചാൽ, ഞാൻ ഇനി ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു എക്സ്പാൻഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ മേഖലയിലോട്ട് പോകുന്നതിലും ഇപ്പോൾ പിഗ്ഗറിയുടെയൊക്കെ ഒരു ഫ്രാഞ്ചൈസി രീതിയിലോട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ കുറച്ചുകൂടെയും ഒരു ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനൊക്കെ ചെയ്ത് ഒരു ഹൈടെക് ബ്രീഡിംഗ് ഫാമിലോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഒരു വലിയൊരു കോൾഡ് റൂമിൻ്റെ അതിൻ്റെയൊക്കെ പ്രൊജക്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ചിലപ്പോൾ ഈ വർഷം തന്നെ അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ എക്സ്പാൻഷനിലാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിലവിലിപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ ഏറെക്കുറെ എല്ലായിടത്തും തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ എത്തുന്നുണ്ട് ഏതെങ്കിലും ഒക്കെ രീതിയിൽ. അതിനിപ്പോൾ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് അത് അടുത്ത 2 ജില്ലകളിലൂടെ വ്യാപിപ്പിക്കാനൊക്കെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. മാത്തുക്കുട്ടിയുടെ ഒപ്പം പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, MBA രംഗത്തൊക്കെ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, മാർക്കറ്റിംഗിൻ്റെ രംഗത്ത്. അപ്പോൾ അവരൊക്കെ മാത്തുക്കുട്ടിയുടെ ഇപ്പോൾ ബന്ധമുണ്ടോ? അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച, നല്ല രീതിയിൽ പഠിച്ച ഒരു കുറച്ചധികം ആളുകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മളോട് ചേർന്നില്ല, എൻ്റെ സ്റ്റാഫുകളായിട്ട് എൻ്റെ കൂടെ തന്നെ സ്റ്റാഫുകളായി ചേർന്നു. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദ വിദ്യാർത്ഥികളും മാസ്റ്റർ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ, അവർക്ക് ഒരുപക്ഷെ ഈ രംഗത്തേക്കൊക്കെ വരണം, ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നിയ മാത്തുക്കുട്ടി സഹായിക്കും? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ എന്ത് രീതിയിലുള്ള ഹെൽപ്പും നമ്മൾ അവർക്കൊക്കെ ഏത് സമയത്തും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം എന്ത് രീതിയിലുള്ള ഹെൽപ്പും നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോൾ എന്ത് ഐഡിയകളോ ഐഡിയകളല്ല, ഇപ്പോൾ അവരുടെ ഐഡിയകളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടുന്ന എന്നെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്തായാലും മൊത്തത്തിൽ ഇപ്പോൾ ഒരു സംതൃപ്തനാണ്. തീർച്ചയായിട്ടും വീട്ടിൽ എല്ലാവരോടൊപ്പം ഇരിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. ഒരുപക്ഷെ പ്രൊമോഷൻ കിട്ടിയായിരുന്നെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോകേണ്ടി വന്നേനെ. തീർച്ചയായിട്ടും. ഒരു ഫാമിലി ലൈഫും അതോടൊപ്പം തന്നെ ഒരു ഫാം ലൈഫും എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. ഒപ്പം വരുമാനവും. പിന്നെ തീർച്ചയായിട്ടും. അങ്ങനെ TJT ഫാം എന്ന 3 അക്ഷരം 3 ലോകങ്ങളും കീഴടക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഓക്കെ. പതിനെട്ടേക്കർ വരുന്ന തെങ്ങിൻ തോട്ടത്തിലെ വിശാലമായ കൃഷിപ്രപഞ്ചം ഒന്നിനൊന്ന് മെച്ചപ്പെടുന്നുണ്ട്. അലങ്കാര മത്സ്യങ്ങൾക്കായി പ്രത്യേക പ്രജനന കൂടുകൾ ഒരുങ്ങുന്നുണ്ട്. കള്ളിതിരിച്ചാണ് ബ്രീഡിംഗ്. കോഴിക്കാർപ്പും
ഗപ്പിയും സ്വർണ്ണ മത്സ്യങ്ങളുമൊക്കെ യഥേഷ്ടമുണ്ട്. അഴകും ആരോഗ്യവുമൊത്ത ഇണകളെ ഒരുമിച്ചിടുകയാണ് രീതി. കൃത്യമായ വാതനം കൂടി വെള്ളത്തിൽ ചേരുന്നതോടെ അവർക്ക് പ്രജനനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. തെർമോസ്റ്റാറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചാണ് വെള്ളത്തിൻ്റെ താപനില നിലനിർത്തുന്നത്. ശക്തമായ വാതനമെത്തുന്നതോടെ അമോണിയയും പമ്പ കടക്കും. സൂക്ഷ്മ നിരീക്ഷണങ്ങൾ ഏറെ വേണ്ട ഒന്നാണ് അലങ്കാര മത്സ്യ ബ്രീഡിംഗ്. അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ മാത്തുക്കുട്ടിക്കുണ്ട്. ഗൗരിഗാത്രവും ഗംഗാബോന്തവും ഉൾപ്പെടെയായി തെങ്ങിൻ്റെ വലിയ ഒരു നിര തന്നെ തെങ്ങുംതോട്ടത്തിലുണ്ട്. പരമ്പരാഗതമായി നഷ്ടപ്പെട്ടുപോയ പല ഇനങ്ങളെയും മാറ്റി പുതിയവ പ്ലാന്റ് ചെയ്യുകയാണ് രീതി. വിയറ്റ്നാം എർലി പ്ലാവുകളുടെ ഒരു നീണ്ട നിര അങ്ങനെ നിൽക്കുന്നു. നാല് തലമുറകളുടെ വൃക്ഷമായ ജാതിക്കും പ്രത്യേകം സ്ഥാനമുണ്ട്. വിശാലമായ ഒരു പടുതാക്കുളം തീർത്തിട്ടുണ്ട്. ഭക്ഷ്യഭദ്രത എന്നാൽ സമഗ്രത എന്നാണ്. സംയോജിത കൃഷിക്ക് ഇനി സ്ഥാനമുള്ളൂ. എല്ലാം പരസ്പരം പൂരകമാക്കണം. വിശാലമായ പടുതാക്കുളത്തിൽ തിലാപ്പിയ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നുണ്ട്. മണിത്താറാവുകളും വാത്തയും കരിങ്കോഴിയുമൊക്കെ വീട്ടുമുറ്റത്താകെ ഉലാത്തുന്നുണ്ട്. അജവൃന്ദത്തിനും ഒരു സ്ഥാനമൊരുങ്ങിയിട്ടുണ്ട് തെങ്ങിൻ തോട്ടത്തിൽ. അവർക്കായി പ്രത്യേകം കൂടുകൾ. മലബാറി ആടുകളാണ് ഇവിടെ താരങ്ങൾ. ആടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മട്ടനിലും ഒരു കൈ നോക്കാൻ മാത്തുക്കുട്ടി രംഗത്തുണ്ട്. അറിവ് മാത്രമല്ല അനുഭവത്തിൻ്റെ ആഴങ്ങൾ കൂടിയാണ് ഒരു സംരംഭത്തെ വിജയിപ്പിക്കുക. അത്തരം അറിവുകളുടെയും ആഴങ്ങളുടെയും സംഗമഭൂമിയാണ് ടി ജെ ടി ഫാം. നേരം ഭാവുകങ്ങൾ.